You <laughs> കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം നിങ്ങൾ കെമിസ്ട്രിയിലെ ഫസ്റ്റ് വോളിയം ടെക്സ്റ്റ് ബുക്ക് തീർന്നിരിക്കുകയാണ് സെക്കൻഡ് വോളിയം ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ അതായത് തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ അഞ്ചാമത്തെ അധ്യായം നമുക്ക് പറയാം അതിൽ ചില അലോക സംയുക്തങ്ങളെക്കുറിച്ച് നോൺ മെറ്റൽ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കിയേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആമുഖമായൊരു ചിത്രമുണ്ട് ആ ചിത്രത്തിലേക്ക് ഒന്ന് വിശദമായിട്ട് നിങ്ങൾ എല്ലാവരും നോക്കിയേ ഓക്കെ ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ സംയുക്തങ്ങളാണ് നിങ്ങളതിൽ കാണുന്നത് ആ സംയുക്തങ്ങളുടെ പേരെല്ലാം ഒന്ന് പറയാമോ ആ ഭയങ്കര ഈസിയാണല്ലേ ഏതൊക്കെയാണ് അതിൻ്റെ പേരുകൾ ആ അമോണിയ ഉണ്ട് പിന്നെ ആ ആസിഡ് ആസിഡായ സൾഫ്യൂരിക് ആസിഡ് ഉണ്ട് പിന്നെ ഏതൊക്കെയാണുള്ളത് അമോണിയ സൾഫേറ്റ്സ് യൂറിയ അമോണിയം ഫോസ്ഫേറ്റ്സ് ഓർഗാനിക് മാനൂർ അങ്ങനെ കുറേ സംയുക്തങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ വെരി ഗുഡ് അതെല്ലാം വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുകയും പറയുകയും ചെയ്തു പക്ഷേ അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ എന്താണ് അടുത്ത ചോദ്യം ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള സംയുക്തങ്ങൾ ഏതൊക്കെയാണ് ഈ സംയുക്തങ്ങളെല്ലാം നിങ്ങൾക്ക് പരിചയമുള്ളതാണോ നിങ്ങൾക്ക് വളരെയധികം പരിചയമുള്ള സംയുക്തങ്ങൾ ഏതൊക്കെയാണ് ആ വെരി ഗുഡ് ഏതാണ് സൾഫിർ ഗ്യാസ് സൾഫീർ ഗ്യാസും നിങ്ങൾക്ക് പരിചയമുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ഏതാണ് ഓർഗാനിക് മാനുവർ എന്ന് പറഞ്ഞാൽ പച്ചില വളം എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാം അല്ലേ അത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ളതിൽ ഏതൊക്കെയാണ് യൂറിയ ചിലപ്പോൾ പരിചയം ഉണ്ടാവാം അല്ലേ ഇത്രയും സംയുക്തങ്ങൾ നിങ്ങൾക്ക് ഏകദേശം പരിചയമുള്ളതായിരിക്കും ഇനി ഞാനൊരു കാര്യം ഞങ്ങളോട് ചോദിക്കട്ടെ ഇതിൽ രാസവളമായിട്ട് ഉപയോഗിക്കുന്ന സംയുക്തങ്ങൾ ഏതെല്ലാമാണ് അതായത് കെമിക്കൽ ആയിട്ട് ഉപയോഗിക്കുന്ന സംയുക്തങ്ങളുടെ പേര് പറയാമോ ഏതൊക്കെയത് കുറച്ച് വ്യക്തത കുറവുണ്ടെന്നോ അല്ലേ എങ്ങനെ സാറ് പേര് പറയാം ഏതൊക്കെയാണത് അമോണിയം ഫോസ്ഫേറ്റ്സ് യൂറിയ അമോണിയം സൾഫേറ്റ്സ് ഇതെല്ലാം ആണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത് രാസവളങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ലേ കെമിക്കൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ രാസവളങ്ങളിലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിലെ ഇത് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സംയുക്തം ഏതാണ് പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും ഞാൻ ഒന്നും ഞാനൊന്ന പേരുകൾ പറയാം അമോണിയം ഫോസ്ഫേറ്റ്സ് അമോണിയം സൾഫേറ്റ്സ് യൂറിയ അപ്പോൾ ഒന്ന് ആ പേരുകളിൽ നിന്ന് യൂറിയയ്ക്ക് ഒരു പ്രശ്നമുണ്ട് കൃത്യമായിട്ട് കിട്ടില്ല പക്ഷെ ബാക്കി പേരുകളിൽ നിന്ന് അതിൽ പ്രധാനപ്പെട്ട ഒരു സംയുക്തം ഏതാണ് ഒരു റോ മെറ്റീരിയൽ ഏതാണ് ഒരു കൃത്യമായ ഒരു ആവശ്യത്തിലേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നില്ലേ എല്ലാ കുട്ടികളും നോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ ശ്രദ്ധിച്ച് നോക്കി ആ വെരി ഗുഡ് ഒരുത്തനൊന്നും മർമറിയാണ് മർമറിയണവൽ പറയുന്നുണ്ട് എന്താണ് അമോണിയ വെരി ഗുഡ് അമോണിയം അല്ല എന്താണ് അമോണിയ അപ്പോൾ അമോണിയയാണ് ഈ രാസവളങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അമോണിയ എന്താണ് നൈട്രജൻ വളങ്ങൾ നിർമ്മിക്കുന്നതിലെ നൈട്രജൻ വളങ്ങളുടെ ഇപ്പോൾ അമോണിയം ഫോസ്ഫേറ്റ്സ് അമോണിയം സൾഫേറ്റ്സ് യൂറിയ ഇതെല്ലാം നൈട്രജൻ അടങ്ങിയ സംയുക്തങ്ങളാണ് അല്ലെങ്കിൽ നൈട്രജൻ വളങ്ങളാണ് അപ്പോൾ ഇവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നമുക്കങ്ങനെ ഒരു പേര് പറയാം നൈട്രജൻ്റെ സോഴ്സുകളായ ഈ കെമിക്കൽ ഫെർട്ടിലൈസുകൾ ഈ രാസവളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സംയുക്തം ഏതാണ് അമോണിയ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ രാസവളങ്ങളുടെ നിർമ്മാണത്തോടു കൂടിയാണ് നമുക്ക് ഭക്ഷ്യ സുരക്ഷ അതുപോലെ തന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തത ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന് കൈവരിക്കാൻ കഴിഞ്ഞത് ഈ രാസവളങ്ങളുടെ കെമിക്കൽ ഫർട്ടിലൈസേഴ്സിൻ്റെ പ്രൊഡക്ഷനോട് കൂടിയാണ് അതായത് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ ഹരിത വിപ്ലവം എന്ന പ്രധാന തത്വങ്ങളിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് ഈ രാസവളങ്ങളുടെ ഉപയോഗത്തിലൂടെയാണ് നമ്മുടെ രാഷ്ട്രത്തിന് ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ സാധിച്ചത് രാസവളങ്ങളുടെ നിർമ്മാണത്തിൽ കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ രാസവളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സംയുക്തമാണ് അമോണിയ എന്നതുകൊണ്ട് അമോണിയയെക്കുറിച്ച് നമുക്ക് വിശുദ്ധമായിട്ടൊന്ന് അറിയണ്ടേ എന്തൊന്നും ഇണ്ടാത്തത് അറിയണോ നമുക്ക് ഈ അമോണിയ എങ്ങനെയാണ് നിർമ്മിക്കണേ എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് പഠിക്കണ്ടേ ശരി നമുക്ക് ഈ അമോണിയയെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്കൊന്ന് പഠിക്കാം ക്ലാസ് മുറിയിൽ അമോണിയ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം ക്ലാസ് മുറിയിൽ അമോണിയം നിർമ്മിക്കാനായിട്ട് എന്തെല്ലാം മെറ്റീരിയൽസാണ് നമുക്ക് വേണ്ടത് ആദ്യം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്സ് കാണാൻ പറ്റുന്നുണ്ടല്ലോ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് രണ്ടാമത് വേണ്ട മെറ്റീരിയലാണ് അമോണിയം ക്ലോറൈഡ്സ് അപ്പോൾ രണ്ട് മെറ്റീരിയലും ഞാനിവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട് ഈ രണ്ട് മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നത് വാച്ച് ഗ്ലാസ്സിലാണ് വാച്ച് ഗ്ലാസ്സിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം അതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള ലിറ്റ്മസ് പേപ്പർ ഉണ്ട് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ലിറ്റ്മസ് പേപ്പർ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് റോഡുണ്ട് അതുപോലെ തന്നെ ഒരു സ്പാറ്റുല പിന്നെ ബീക്കറിൽ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ക്ലാസ് മുറിയിൽ അമോണിയം നിർമ്മിക്കാനുള്ള മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ ഒരു സംവിധാനം നമുക്ക് പരീക്ഷണം ചെയ്തു നോക്കാം ആദ്യം ഞാൻ അമോണിയം ക്ലോറൈഡ് എടുക്കുകയാണ് സ്പാറ്റിൽ ഉപയോഗിച്ച് ഓക്കെ അമോണിയം ക്ലോറൈഡ് എടുത്തു അതുപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡും കുറച്ചെടുക്കുന്നു യു ക്യാൻ സീ ദാറ്റ് കാൽഷ്യം ഹൈഡ്രോക്സൈഡും എടുത്തു ഇനി ഞാൻ ഈ ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്ന അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഞാൻ നല്ലവണ്ണം ഒന്ന് മിക്സ് എനിക്ക് ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ നല്ല രൂക്ഷഗന്ധം ഈ പരിസരത്ത് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പഞ്ചൻറ്റ് സ്മെല്ല് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഈ കെമിക്കൽസ് പ്രവർത്തിച്ചുകൊണ്ട് ഉണ്ടാകുന്നത് രൂക്ഷഗന്ധമുള്ള ഒരു വാതകമാണ് എന്ന് നമുക്ക് അനുമാനിക്കാം ഓക്കെ ഞാനൊരു റെഡ് ലിറ്റ്മസ് പേപ്പർ ഈ വെള്ളത്തിൽ നനച്ചിട്ട് ഇതിൽ കാണിക്കുകയാണ് നമുക്ക് നോക്കാം ൾ നോക്കും അത് ലൈറ്റായിട്ട് ബ്ലൂ ആയിട്ട് മാറിയിട്ടുണ്ട് ബ്ലൂ കളർ ആയിട്ട് റെഡ് ലിറ്റ്മസ് പേപ്പർ വെള്ളം നനച്ച് കാണിച്ച് റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയി മാറിയിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ഇതുപോലെ തന്നെ നീല ലിറ്റ്മസ് പേപ്പർ അതായത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ വെള്ളത്തിൽ നനച്ച് ഇവിടെ കാണിക്കുകയാണ് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് നോക്കൂ കാര്യമായ വ്യത്യാസം വന്നിട്ടില്ല ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ലിറ്റ്മസ് പേപ്പറായിട്ട് തന്നെ നിൽക്കുന്നു ദെർ ഇസ് നോ ചേഞ്ച് ഇൻ ദി കളർ ഓഫ് ദി ലിറ്റ്മസ് പേപ്പർ ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കണ്ട കാര്യങ്ങൾ നിങ്ങൾ നിരീക്ഷണം എന്താണെന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം സ്മെല്ലെന്താന്ന് ഞാൻ പറഞ്ഞു നല്ല രൂക്ഷഗന്ധമാണ് അല്ലെങ്കിൽ പഞ്ചൻറ്റ് സ്മെല്ലാണ് ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ഈ വാതകത്തിന് അതുപോലെ തന്നെ റെഡ് ലിറ്റ്മസ് പേപ്പർ നനച്ച് ഞാൻ കാണിച്ചപ്പോൾ അത് ബ്ലൂ ആയിട്ട് മാറിയിട്ടുണ്ട് അത് നോട്ട് ചെയ്യണം പക്ഷേ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നനച്ച് കാണിച്ചപ്പോൾ അതിന് കളർ ചേഞ്ച് ഉണ്ടായിട്ടില്ല ഇങ്ങനെ രണ്ട് നിരീക്ഷണങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ പരീക്ഷണത്തിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഉപയോഗിച്ച മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സാമഗ്രികളായിട്ട് നമ്മൾ ഉപയോഗിച്ചത് പറയൂ എന്തൊക്കെയാണ് നമ്മൾ സാമഗ്രികൾ ഉപയോഗിച്ചത് ആ കാൽഷ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡ് ക്ലോറൈഡും ഒരു കാര്യം ചോദിക്കട്ടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന് നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്നൊരു പേരുണ്ട് ആർക്കെങ്കിലും അറിയോ അറിയോ ആ അറിയാം ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് മിൽക്ക് ഓഫ് ലൈവ് ചുണ്ണാമ്പ് വെള്ളം അല്ലേ അല്ലെങ്കിൽ ചുണ്ണാമ്പ് ചുണ്ണാമ്പ് എന്നും പറയാം ചുണ്ണാമ്പ് മിൽക്ക് ഓഫ് ലൈം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ കാൽഷ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു രാസപ്രവർത്തനം വാച്ച് ഗ്ലാസ്സിൽ ലോക രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ ഒരു വാതകം ഉണ്ടായി ആ വാതകത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു സാറേ പരീക്ഷണത്തിൽ പറഞ്ഞായിരുന്നു രൂക്ഷമായ ഗന്ധമുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാ പഞ്ചൻ്റെ സ്മെൽ തുളച്ച് കയറുന്ന സ്മെല്ലാണത് അപ്പോൾ അമോണിയയുടെ ഒരു പ്രത്യേകതയാണ് ആ ഉണ്ടായ വാതകത്തിൻ്റെ പേരെന്താണ് അമോണിയ വാതകം അല്ലേ അമോണിയ വാതകമാണ് അപ്പോൾ അതിന് പഞ്ചൻ്റെ സ്മെൽ അല്ലെങ്കിൽ രൂക്ഷഗന്ധമുണ്ട് പിന്നെ അതിൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ട് ടൈപ്പ് ലിറ്റ്മസ് പേപ്പർ എടുത്തായിരുന്നു ഒന്ന് ബ്ലൂ ലിറ്റ്മസ് പേപ്പറും പിന്നെ റെഡ് ലിറ്റ്മസ് പേപ്പറും രണ്ടും നമ്മൾ വെള്ളത്തിൽ നനച്ച് ആദ്യം റെഡ് ലിറ്റ്മസ് പേപ്പർ കാണിക്കുന്നു പിന്നെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ കാണിക്കുന്നു റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറി ആ പറയൂ ബ്ലൂ ആയിട്ട് മാറി അല്ലെങ്കിൽ നീലയായിട്ട് മാറി അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം പക്ഷേ നീല ലിറ്റ്മസ് പേപ്പറിന് മാറ്റില്ല കേട്ടോ നീല ലിറ്റ്മസ് പേപ്പറിനും മാറ്റില്ല റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് മാറി അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് മാറുകയാണെങ്കിൽ എന്ത് സ്വഭാവമാണ് ബേസിക് സ്വഭാവം അമോണിയ വാതകത്തിന് എന്ത് സ്വഭാവമാണുള്ളത് ബേസിക് സ്വഭാവമാണ് ഉള്ളത് ക്ലാസ് മുറിയിൽ അമോണിയ വാതകം നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് കണ്ടു ആ ഉണ്ടായ അമോണിയ വാതകത്തിൻ്റെ രണ്ട് പ്രത്യേകതകൾ അല്ലെങ്കിൽ ടു ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകൾ നമ്മൾ കണ്ടു എന്തൊക്കെയാണ് ഒന്ന് പഞ്ചൻ സ്മെല്ലുണ്ട് സെക്കൻഡ് ഇറ്റ് ഹാസ് ബേസിക് നേച്ചർ അല്ലെങ്കിൽ അതിന് രൂക്ഷഗ്രന്ഥമുണ്ട് അതുപോലെ തന്നെ ബേസിക് സ്വഭാവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാം അപ്പോൾ ക്ലാസ് മുറിയിൽ അമോണിയ നിർമ്മിച്ച എല്ലാവർക്കും മനസ്സിലായാലോ അതിൽ നിന്ന് രണ്ട് സവിശേഷതകൾ മനസ്സിലായാലോ പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടോളൂ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സാമഗ്രികൾ എന്തൊക്കെയാണ് ആ ഒരു കുട്ടി പറയുന്നുണ്ട് സാറേ ഇത് ക്ലാസ് റൂമിൽ ഉപയോഗിച്ച അതേ റോ മെറ്റീരിയൽ തന്നെയാണ് വെരി ഗുഡ്സ് അപ്പോൾ ക്ലാസ് മുറിയിൽ ഉപയോഗിച്ച റോ മെറ്റീരിയൽസ് ഏതൊക്കെയായിരുന്നു കാൽഷ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും അപ്പോൾ ഇനി നമ്മളത് മറക്കത്തില്ല അല്ലേ ക്ലാസ് മുറിയിൽ നിർമ്മിക്കുന്നതിൽ നമ്മളവിടെ കണ്ടു ഇവിടെയും നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും നമ്മൾ എവിടെയാണ് എടുത്തത് ഇവിടെ വാച്ച് ഗ്ലാസ്സിലാണ് എടുത്തത് ഇവിടെ നമ്മൾ എന്തിരിക്കുന്നു ഒരു ടെസ്റ്റ് ട്യൂബിലാണ് എടുത്തിരിക്കുന്നത് അല്ലേ ചൂടായ പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത ഒരു ടെസ്റ്റ് ട്യൂബിലാണ് നമ്മൾ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും എടുത്തിരിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്തു ആ വീഡിയോയിലൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ എന്താണ് നമ്മൾ കാണുന്നത് അതൊരു കോർക്ക് കൊണ്ട് ശക്തമായിട്ട് അടയ്ക്കുന്നു അതിൽ നിന്ന് താഴേക്ക് ഒരു ട്യൂബ് ഇങ്ങനെ വരുന്നുണ്ട് ആ ട്യൂബിനൊരു പേര് പറയും പറയാമോ കേട്ടുണ്ടല്ലോ നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ആ ഓക്കെ ഓർമ്മ വരുന്നില്ല ഡെലിവറി ട്യൂബ് ആ ട്യൂബിന് പറയുന്ന പേരെന്താണ് ഡെലിവറി ട്യൂബ് ഗ്യാസ് കടന്നു പോകുന്ന വാതകം കടന്നു പോകുന്ന ആ ട്യൂബിന് പറയുന്ന പേരാണ് ഡെലിവറി ട്യൂബ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ടെസ്റ്റ് ട്യൂബിലെടുത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ ചൂടാക്കുന്നു ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും ശക്തമായ രാസപ്രവർത്തനത്തിൽ രാസപ്രവർത്തനത്തിലേർപ്പെടും അല്ലേ ശക്തമായ രാസപ്രവർത്തനത്തിൽ രാസപ്രവർത്തനത്തിലേർപ്പെടും ആ രാസപ്രവർത്തനത്തിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു രക്ഷയുമില്ല പറയാം ഞാൻ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാം എന്താണ് ഈ രാസപ്രവർത്തനത്തിൻ്റെ സമീകൃത രാസസമവാക്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഞാൻ നമുക്കൊന്ന് കാണാം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്താണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇടതുവശത്ത് അഭികാരകങ്ങളും വലതുവശത്ത് പ്രോഡക്ട്സും അല്ലേ ഒന്ന് റിയാക്റ്റൻസും രണ്ട് പ്രോഡക്ട്സും എഴുതണം അപ്പോൾ റിയാക്റ്റൻസ് ഏതൊക്കെയാണ് അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും നമുക്ക് ഇക്വേഷൻ ഒന്ന് കണ്ടാലോ നിങ്ങൾ ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കൂ എന്തൊക്കെയാണത് അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എൻ എച്ച് ഫോർ സി എൽ പ്ലസ് സി എ ഓയിച്ച് ടു ആസ് ഗീസ് എൻ എച്ച് ത്രീ പ്ലസ് സി എ സി എൽ ടു പ്ലസ് എച്ച് ടു ഒ ഇത് ബാലൻസ്ഡ് ആണോ അല്ലേ അല്ല ഇത് ബാലൻസ്ഡ് അല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ബാലൻസ്ഡ് ആകണം ഇത് നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ സാർ അത് എന്ത് ചെയ്യുന്നു ഒന്ന് ബാലൻസ് ചെയ്ത് എഴുതുകയാണ് ഒന്ന് ശ്രദ്ധിച്ചെല്ലാവരും ഒരിക്കൽ കൂടി അപ്പോൾ ടു എൻ എച്ച് ഫോർ സി എൽ പ്ലസ് സി എ ഓ ടു എൻ എച്ച് ത്രീ പ്ലസ് CaCl2 എസ് സി എൽ ടു പ്ലസ് ടു എച്ച് ടു വെരി ഗുഡ്സ് ഇനിയൊന്ന് പറയാമോ എന്തൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകൾ ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് ആ എൻ എച്ച് ത്രീ എൻ എച്ച് ത്രീ എന്ന് പറഞ്ഞാൽ അമോണിയ അപ്പോൾ അമോണിയയുടെ കെമിക്കൽ ഫോർമുല ഓർത്ത് വയ്ക്കണം എന്താണ് എൻ എച്ച് ത്രീ അത് അമോണിയാണ് അമോണിയ ഗ്യാസ് ആണ് അമോണിയ വാതകം സി എസ് സി എൽ ക്ലോറൈഡ് അത് ഏത് സ്റ്റേറ്റിൽ തന്നെയാണ് ചൂടാക്കിയാലും അത് സോളിഡ് ആണ് അത് ഖരാവസ്ഥയിൽ തന്നെയാണ് അപ്പം ടെസ്റ്റ് ട്യൂബിലും അത് കിടക്കുന്ന ഏതാവസ്ഥയിൽ തന്നെയാണ് സോളിഡ് സ്റ്റേറ്റിൽ തന്നെയാണ് ഖരാവസ്ഥയിലാണ് ഇനി എച്ച് ടു ഒ അത് ജലമാണ് പക്ഷെ ചൂടാക്കുകയാണല്ലോ ചൂടാക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാമോ ആ വെരി ഗുഡ് ചൂടാക്കിയതിൻ്റെ സാറേ ഏത് എന്താവും നീരാവിയായി പോവും അല്ലേ എന്ന് പറഞ്ഞാൽ വാതകമാവും നീരാവിയാവും അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വാതകങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറയാം ശരിക്കും ഒറിജിനൽ വാതകം എന്താണ് അമോണിയ അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടാവുന്നുണ്ട് ജലം നീരാവിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ അമോണിയയുടെ കൂടെ ഈ നീരാവിയായി വരുന്ന ജലവും എന്തു ചെയ്യും ഡെലിവറി ട്യൂബിൽ കൂടി പുറത്തേക്ക് വരും അല്ലേ ശരിയല്ലേ കാരണം ചൂടാക്കുമ്പോൾ വെള്ളം ആവിയായി വരും അപ്പോൾ ആവിയായ വെള്ളവും അമോണിയയുടെ കൂടെ ഡെലിവറി ട്യൂബിൽ കൂടി പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഒരു പ്രശ്നമുണ്ട് ഈ അമോണിയ എന്തുള്ളതാണ് വെറ്റമോണിയാണ് അല്ലേ അത് വെറ്റമോണിയാണ് അതായത് ഈർപ്പമുള്ള അമോണിയാണ് അതിൽ നിന്നും എന്തിനു നീക്കം ചെയ്യണം ആ ജലബാഷ്പത്തെ അല്ലെങ്കിൽ ജലാംശത്തെ വാട്ടർ എന്ത് ചെയ്യണം നമുക്ക് റിമൂവ് ചെയ്യണം മോയ്സ്ചറിന് നമുക്ക് റിമൂവ് ചെയ്യണം അതിനെന്താണ് വഴി ഈ അമോണിയ വാതകത്തിൽ നിന്ന് ജലാംശത്തെ വലിച്ചെടുക്കുന്ന ഈർപ്പത്തെ വലിച്ചെടുക്കുന്ന ഒരു പദാർത്ഥത്തിൽ കൂടി അതിനെ കടത്തിവിടണം ജലാംശത്തെ വലിച്ചെടുക്കുന്ന ഒരു പദാർത്ഥത്തിൽ കൂടി അതിന് കടത്തി അത് ഏത് പദാർത്ഥമാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ആ നിങ്ങളൊരു ടവറൊക്കെ കണ്ടല്ലേ ആ ടവറിനൊരു പേരുണ്ട് എന്താണ് ഡ്രയിങ് ടവർ ഡ്രയിങ് ടവർ അല്ലെങ്കിൽ ശോഷക സ്തംഭം ശോഷക സ്തംഭത്തിൽ എന്താണ് ഫില്ല് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും വൈറ്റ് കളറിലുള്ള ക്യുക്ക് ലൈവ് ആ ചിലവർ എന്താ സാറേ ക്യുക്ക് ലൈവ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നീറ്റ് കക്ക നീറ്റ് കക്കയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ നീറ്റ് കക്ക ഈ നീറ്റ് കക്കയാണ് ഈ ശോഷക സ്തംഭത്തിൽ അല്ലെങ്കിൽ ഡ്രയിങ് ടവറിൽ നിറച്ചു ചെയ്യുന്ന കുറച്ച് ഒരു മുക്കാൽ ഒരു അരഭാഗം അത് നിറച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഡെലിവറി ട്യൂബിൽ കൂടി വരുന്ന അമോണിയ വാതകത്തിൻ്റെ കൂടെ ഉൾ എന്തുണ്ട് ഈർപ്പമുണ്ട് അപ്പോൾ ഈർപ്പമുള്ള അമോണിയ വാതകം ഈ ശോഷക സ്തംഭത്തിൻ്റെ അടിയിൽ കൂടി മുകളിലേക്ക് കടത്തിവിടുന്നു അപ്പോൾ അത് ഏതിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകും ക്യുക്കിലായും നീറ്റ് കക്ക നിറച്ചിരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഏത് കടന്നു പോകുന്നത് ഈ ഈർപ്പമുള്ള അമോണിയ വാതകം കടന്നു പോകുന്നത് അപ്പോൾ ക്യുക്കിലായ്മിനൊരു പ്രത്യേകതയുണ്ട് നീറ്റ് കക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ജലാംശത്തെ വളരെ വേഗത്തിൽ അത് വലിച്ചെടുക്കുക അബ്സോർബ് ചെയ്യും അപ്പോൾ അമോണിയ വാതകം ഈർപ്പമുള്ള അമോണിയ വാതകം ക്യുക്കിലായ്മിൽ കൂടി അല്ലെങ്കിൽ കക്കയിൽ കൂടി കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും ആ വെരി ഗുഡ് അതിലുള്ള ജലാംശത്തെ മുഴുവൻ എന്ത് ചെയ്യും അത് ചെയ്യും അത് വലിച്ചെടുക്കും നീറ്റുകക്കയിൽ നിന്ന് പുറത്തു വരുന്ന വാതകത്തില് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ പറയൂ വെരി ഗുഡ് അമോണിയ മാത്രം ജലാംശത്തെ മുഴുവൻ അത് എന്ത് ചെയ്തു ആഗിരണം ചെയ്തു അപ്പോൾ ഈ അമോണിയ ഇപ്പോൾ വെറ്റമോണിയാണോ ഈർപ്പമുള്ള അമോണിയാണോ അല്ല എന്താ അമോണിയ ഡ്രൈ അമോണിയ ഈർപ്പരഹിതമായ അമോണിയ അങ്ങനെ പറയാൻ പാടില്ലേ ഡ്രൈ അമോണിയ ഈർപ്പരഹിതമായ അമോണിയ നമുക്ക് ഇടുന്നു ഈ അമോണിയ എന്ത് ചെയ്യുന്നു അത് വാതകമാണ് അത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു അതിനൊരു കോർക്കുകൊണ്ട് അടച്ചിട്ടുണ്ട് അവിടെ നിന്ന് വീണ്ടും വന്നിട്ടുണ്ട് ഒരു ട്യൂബ് വരുന്നുണ്ട് ആ ട്യൂബിന് എന്താ പറയണേ മറന്നുപോയി എന്താണ് ആ ഡെലിവറി ട്യൂബ് അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡെലിവറി ട്യൂബ് വീണ്ടും ആ വാതകം എന്ത് ചെയ്യുന്നു ഡെലിവറി ട്യൂബിൽ കൂടി താഴോട്ട് വന്നിട്ട് ആ ഗ്യാസ് ജാർ എങ്ങനെയാണ് വെച്ചേങ്ങണേ തല കീഴായി ഇൻവേർട്ടഡ് ആയിട്ട് വെച്ചിരിക്കുന്നു എന്തായിരിക്കും കാരണം തല കീഴായി വെക്കാൻ കാരണം എന്തായിരിക്കും നേരെ വെക്കുന്നില്ല നേരെ വെക്കുന്നതിന് പകരം തല കീഴായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് എന്താ സംഭവിക്കുക ഈ ഡെലിവറി ട്യൂബിൽ കൂടി വരുന്ന വാതകം അതിൻ്റെ ഉള്ളിലേക്ക് പതിയെന്ന് അറിയാൻ തുടങ്ങും ഗ്യാസ് കളക്ട് ചെയ്യുന്ന ആ ജാറിനൊരു പേര് പറയും എന്ത് പേരാണ് പറയണേ ഗ്യാസ് ജാർ ഗ്യാസ് ജാറിലാണ് അമോണിയ കളക്ട് ചെയ്യുന്നത് ഓൾറെഡിയിൽ എന്തുണ്ട് ഫുള് എയറാണ് എയർ നിറഞ്ഞിരിക്കുന്ന ഗ്യാസ് ചാറിൽ നിന്ന് അമോണിയം വരുമ്പോൾ എയർ ഇറങ്ങി 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 പോവുകയും അമോണിയ ഫില്ലായി 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 വരികയും ചെയ്യുന്നു മുകളിൽ നിന്ന് തോട്ടാണ് ആ ഗ്യാസ് ചാറിൻ്റെ കമഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത് മുകളിൽ നിന്ന് അമോണിയ അമോണിയം ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വരും എന്തായിരിക്കും ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ കാരണം നിങ്ങൾക്ക് പറയാമോ ആ വെരി ഗുഡ് അവൻ പറയുന്നുണ്ട് സാറേ ഹൈഡ്രജൻ വലുവും വിട്ടുകഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് പോകണുക്ക് പോകും സാന്ദ്രത കുറവാണ് ഹൈഡ്രജന് മ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ അമോണിയയ്ക്ക് അമോണിയക്ക് സാന്ദ്രത കുറവാണ് വെരി ഗുഡ് അമോണിയക്ക് സാന്ദ്രത കുറവായതുകൊണ്ടാണ് ആ ഗ്യാസ് ഇൻവേർട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ തല കീഴായി വെച്ചിരിക്കുന്നത് അത് നിവർത്തി വെച്ചാൽ അമോണിയ വാതകത്തിന് സാന്ദ്രത കുറവായതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് മുകളിലേക്ക് പോകും മുകളിലേക്ക് പോകാതിരിക്കാൻ എന്തു ചെയ്യണം ഗ്യാസ് ചാർ തല കീഴായി വെക്കണം ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്ന വിധം നമുക്ക് മനസ്സിലായാലോ അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും അതിൽ നിന്നുണ്ടാകുന്ന അമോണിയ ഈർപ്പരഹിതമാകുന്ന ഏതിൽ കൂടിയാണ് കടത്തിവിടുന്നത് വിടുന്നത് ക്യുക്കിലായും ആ കാൽഷ്യം ഓക്സൈഡും ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ കാൽഷ്യം ഓക്സൈഡിൻ്റെ എന്ത് സ്വഭാവമായിരിക്കും ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ ആസിഡ് ആൽക്കലി സോൾട്ട് ലവണങ്ങൾ ലോഹ ഓക്സൈഡുകൾക്ക് എന്ത് സ്വഭാവമാണ് ബേസിക സ്വഭാവം അപ്പം അമോണിയയ്ക്ക് എന്ത് സ്വഭാവമാണ് ബേസിക സ്വഭാവം അപ്പോൾ ബേസിക സ്വഭാവമുള്ള അമോണിയ വാതകം ബേസിക സ്വഭാവമുള്ള കാൽഷ്യം ഓക്സൈഡിൽ കൂടി കടത്തി വിടുമ്പോൾ അവർ തമ്മിൽ ഒരു പ്രവർത്തനം ഉണ്ടാവില്ല അപ്പോൾ അതിലുള്ള ഈർപ്പത്തെ മാത്രം എന്ത് ചെയ്യുകയുള്ളൂ അത് ആഗീരണം ചെയ്യുകയുള്ളൂ ആണല്ലോ ഓക്കെ വെരി ഗുഡ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ അമോണിയയുടെ ഒരു സ്വഭാവം നിങ്ങൾ പഠിച്ചു എന്തായിരിക്കും അമോണിയയ്ക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ് അല്ലേ അതും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അമോണിയ്ക്ക് വായുവിനേക്കാൾ സാന്ദ്രത വളരെ കുറവാണ് അതായത് അമോണിയ ഈസ് ലെസ് ഡെൻസർ ദാൻ എയർ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ക്ലാസ് മുറിയിൽ അമോണിയ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് പരീക്ഷണശാലയിൽ അമോണിയ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലായി അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഈ ഇത്രയും കെമിക്കൽ ഫെർട്ടിലൈസറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അമോണിയ ഈ രീതിയിൽ തന്നെയാണോ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത് അല്ലെ ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ഇത് സെയിം വേയിൽ തന്നെയാണോ അതേ രീതിയിൽ തന്നെയാണോ അല്ലേ അല്ല എന്നേ പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഏത് രീതിയാണ് അതിന് ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഫ്രിഡ്സ് ഹേബർ ആവിഷ്കരിച്ച ഒരു രീതിയിലാണ് അമോണിയ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത് അതിൻ്റെ പേരാണ് ഹേബർ പ്രക്രിയ എന്താണ് ഹേബർ പ്രക്രിയ അതായത് നൈട്രജൻ വാതകവും ഹൈഡ്രജൻ വാതകവും വളരെ ഉയർന്ന മർദ്ദത്തിൽ ഇരുമ്പ് എന്ന ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെ സ്പോഞ്ചി രൂപത്തിലുള്ള സ്പോഞ്ചി അയൺ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉൽപ്രേരകമായി ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലായോ നൈട്രജനും ഹൈഡ്രജനും ഉയർന്ന മർദ്ദത്തിൽ സ്പോഞ്ചി അയൺ സ്പോഞ്ച് രൂപത്തിലുള്ള ഇരുമ്പ് ഉൽപ്രേരകമായി ഉപയോഗിച്ചുകൊണ്ടാണ് വ്യാവസായികമായിട്ട് വലിയ തോതിൽ അമോണിയ നിർമ്മിക്കുന്നത് ഈ പ്രക്രിയയുടെ പേരെന്താണ് നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് ഈ പ്രക്രിയയുടെ പേരാണ് ഹേബർ പ്രക്രിയ ഇതാരാണ് ആവിഷ്കരിച്ചത് ജർമ്മൻ സയൻറ്റിസ്റ്റായ ഫ്രിറ്റ്സ് ഹേബർ ആവിഷ്കരിച്ച പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ രീതിയിൽ അമോണിയ നിർമ്മിക്കുന്നത് നമ്മുടെ കേരളത്തിലെ എഫ് എസിറ്റിയിലാണ് ഒരു മുഖ ചിത്രമാണത് കാരണം വ്യവസായശാലകൾ ഏറ്റവും കൂടുതൽ അമോണിയ നിർമ്മിക്കുന്നത് എഫ് ആണ് മെയിനായിട്ട് അമോണിയയുടെ നിർമ്മാണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ക്ലാസ് തീരാറായി ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് പരീക്ഷ അമോണിയ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസറുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംയുക്തമാണ് അമോണിയ അമോണിയയുടെ രാസസൂത്രം കെമിക്കൽ ഫോർമുല എന്തായിരുന്നു എൻ എച്ച് ത്രീ അമോണിയ ഏതൊക്കെ രീതിയിൽ നിർമ്മിക്കാൻ നമ്മൾ പഠിച്ചു ക്ലാസ് മുറിയിൽ അമോണിയ നിർമ്മിക്കാൻ പഠിച്ചു അതുപോലെ പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു അമോണിയയുടെ ചില ഗുണങ്ങളും നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ അമോണിയയ്ക്ക് രൂക്ഷഗന്ധമുണ്ട് പഞ്ചൻ്റെ സ്മെല്ലുണ്ട് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി മറ്റൊരു ഗുണം എന്തായിരുന്നു അതിന് ബേസിക് സ്വഭാവം ബേസിക് നേച്ചറുണ്ട് ഒരു കാര്യം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അമോണിയ ഹാസ് ലെസ് ഡെൻസിറ്റി അമോണിയക്ക് സാന്ദ്രത വായുവിനേക്കാൾ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കി അമോണിയ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ് മറന്നുപോകരുത് അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ആയിരുന്നു നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽസ് അതിൻ്റെ ഈർപ്പം അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടി ആകീർണ്ണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ക്യുക്കിലായി നീറ്റ് കക്കയായിരുന്നു ഓക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അമോണിയയുടെ ക്ലാസ് മുറിയിലും ലാബിലുമുള്ള നിർമ്മാണം എങ്ങനെയാണ് അതിനുപയോഗിക്കുന്നത് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അത് ഈർപ്പരഹിതമാക്കുന്ന ഉപയോഗിക്കുന്ന വസ്തു എന്താണ് അതിൻ്റെ മൂന്ന് സവിശേഷതകൾ എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത് അപ്പോൾ ഇനി ഒരു ചെറിയ ഒരു അസൈൻമെൻറ്റ് വളരെ ചെറിയൊരു അസൈൻമെൻ്റ് കൂടെ നിങ്ങൾക്ക് തരികയാണ് അപ്പോൾ ഈ അസൈൻമെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് കുറിച്ചെടുക്കുകയും അത് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചറെ കൊടുക്കുകയും ചെയ്യണം ഓക്കേ അപ്പോൾ ഇതാണ് അസൈൻമെൻറ്റ് ഇതാണ് നമ്മൾ ക്ലാസ് മുറിയിൽ അമോണിയ നിർമ്മിക്കുന്ന വിധത്തിൻ്റെ പരീക്ഷണം കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണക്കുറിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കണം പരീക്ഷണക്കുറിപ്പ് എഴുതുമ്പോൾ അതിനൊരു പ്രൊസീജിയർ ഉണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയറ് പറയാമോ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയറ് ആ ഒന്ന് അതിനൊരു പേരുണ്ടാവണം നെയിം ഓഫ് ദി എക്സ്പെരിമെൻസ് പരീക്ഷണത്തിന് ഒരു പേരുണ്ടാവണം പിന്നെന്താണ് പ്രിൻസിപ്പിൾ ഒരു തത്വം ഉണ്ടാവണം രണ്ടാമത്തെന്താണ് അതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ് സാമഗ്രികൾ എന്തൊക്കെയാണ് മൂന്നാമത്തത് അതിൻ്റെ ചെയ്യുന്ന വിധം പ്രൊസീജിയർ വേണം എന്താണ് അതിൻ്റെ നിരീക്ഷണം അഥവാ ഒബ്സർവേഷൻ അഞ്ച് അതിൻ്റെ കൺക്ലൂഷൻ അഥവാ നിഗമനം അപ്പോൾ ഇത്രയും ആ പോയിൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ആ പരീക്ഷണം നിങ്ങളൊന്ന് എഴുതി തയ്യാറാക്കി നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് എഴുതി കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും പരീക്ഷണം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ദിവസം അമോണിയയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം